നമസ്കാരം പാകിസ്ഥാൻ താവളമാക്കി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ സ്ഥാപകൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക സമിതി പ്രഖ്യാപിച്ച വിവരം ഏറെ സന്തോഷത്തോടെയും ഏറെ അഭിമാനത്തോടെയും അതുപോലെ ഏറെ ആശ്വാസത്തോടെയുമാണ് ഭാരതം കേട്ടത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ നയതന്ത്ര വിജയം മാത്രമല്ല ഇത് തൊട്ട പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അന്താരാഷ്ട്ര തലത്തിൽ നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടി കൂടിയാണ് ഇത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇങ്ങനെ ഒരു ആവശ്യം അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിക്കാറുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ നാല് വർഷങ്ങൾക്കിടയിൽ വളരെ അഗ്രസീവായി ഭാരതം നടത്തിയ നയതന്ത്ര പോരാട്ടത്തിൻ്റെ വിജയം കൂടിയാണ് ഇത് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അതേപോലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി സുഷമ സ്വരാജിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ യാത്രകളും അതേപോലെ അവിടെ നടത്തിയ ചർച്ചകളുടെയും ഒക്കെ ആകെക്കൂടിയുള്ള ഒരു ഫലമാണ് ഈ അവസാന ഘട്ടത്തിൽ വ്യക്തമായത് ഏറെ കടമ്പകൾ കടന്ന് നേടിയെടുത്ത വിജയം കൂടിയാണ് ഇത് എന്തുകൊണ്ടാണ് മസൂദ് അസറിൻ്റെ ആഗോള ഭീകരൻ എന്ന പട്ടികയിൽ അയാൾ ഉൾപ്പെടുന്നത് ഇത്ര വലിയ പ്രാധാന്യമാകുന്നത് ശരിക്കും മസൂദ് അസറിനെ സംബന്ധിച്ചിടത്തോളം വലിയ വ്യത്യാസമൊന്നും അയാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്നില്ല കാരണം അയാൾ ഇപ്പോൾ തന്നെ പാകിസ്ഥാനിൽ വീട്ടുതടങ്കലിലാണ് കുറേ നാളുകളായി അയാൾ വീട്ടുതടങ്കലിലാണ് പ്രത്യേകിച്ച് ഇമ്രാൻഖാൻ വന്ന ശേഷം ഇപ്പോൾ ഈ ബാലാക്കോട്ട് ആക്രമണത്തിന് ശേഷം അയാളെ ഐ എസ് ഐ തന്നെ അവരുടെ ഇസ്ലാമാബാദിലുള്ള ഒരു വീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുമുണ്ട് അപ്പോൾ അയാൾക്കതുകൊണ്ട് സഞ്ചാര സ്വാതന്ത്ര്യം ഇപ്പോൾ തന്നെ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് രണ്ട് അയാളുടെ സ്വത്ത് അയാളുടെ സ്വത്ത് പിടിച്ചെടുക്കുമെന്നാണ് പാകിസ്ഥാൻ പറയുന്നതെങ്കിലും അത് വിശ്വസിക്കുന്നവർ പാകിസ്ഥാനിൽ തന്നെ വളരെ കുറവാണ് കാരണം ഐ എസ് ഐയുടെ മാനസപുത്രനാണ് മസൂദ് അസർ അവർക്ക് ഒസാമാ ബി നാദനെ അമേരിക്കയുടെ മൂക്കിൻ്റെ കീഴിൽ ഒളിപ്പിച്ച് താമസിക്കാമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മസൂദ് അസറിനെ സഹായിക്കാൻ അവരുടേതായ വഴികൾ ഉണ്ടാകാം ഉണ്ടാകും പക്ഷേ ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടന ഇസ്ലാമാബാദിലും പരിസര പ്രദേശങ്ങളിൽ നടത്തുന്ന പരസ്യമായ ധനസമാഹരണത്തിനും അതേപോലെ അവർ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ പേരിൽ നടത്തുന്ന റിക്രൂട്ട്മെൻറ്റിനുമൊക്കെ ഇനിയും പരസ്യമായ ചില തടസ്സങ്ങൾ ഉണ്ടാകും ഇതൊക്കെ മാത്രമാണ് ഇയാളെ സംബന്ധിച്ചിടത്തോളം വലിയ ജീവിതത്തിലുണ്ടാകാൻ പോകുന്ന വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും അയാളെ അന്താരാഷ്ട്ര കോടതിക്ക് വിട്ടുകൊടുക്കാൻ പാകിസ്ഥാൻ ഈ ഘട്ടത്തിൽ എന്തായാലും തയ്യാറാകില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് മസൂദ് അസഹറിനല്ല യഥാർത്ഥത്തിൽ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിനാണ് ഈ അവസരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു കാര്യം എന്തുകൊണ്ടാണ് പാകിസ്ഥാനും ചൈനയും മസൂദ് അസറിനെ മസൂദ് അസറിൻ്റെ ഈ വിഷയം ആഗോള ഭീകരൻ എന്നുള്ള നിലയിൽ അയാളെ പ്രഖ്യാപിക്കുന്ന വിഷയം വന്നപ്പോൾ എന്തുകൊണ്ടാണ് അവർ അയഞ്ഞ നിലപാട് സ്വീകരിച്ചത് പ്രത്യേകിച്ചും ചൈന നമുക്കറിയാം കഴിഞ്ഞ നാല് പ്രാവശ്യവും മസൂദ് അസറിനെ ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് തടയിട്ടത് ചൈനയാണ് പക്ഷേ ഇപ്രാവശ്യം ചൈന അത് ചെയ്തില്ല അതെന്തുകൊണ്ടാണ് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പരിശോധിക്കാം തീർച്ചയായും അതിലെ ഒന്നാമത്തെ കാരണം ചൈന നേരിടുന്ന ചൈന നേരിടുമെന്ന് ചൈന ഭയപ്പെട്ട അന്താരാഷ്ട്ര തലത്തിലെ ഒറ്റപ്പെടലാണ് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ സഹായിക്കുന്നതിലൂടെ ചൈന ഒന്നിൽ കൂടുതൽ തവണ അന്താരാഷ്ട്ര വേദികളിൽ തീവ്രവാദത്തിന് ആഗോള ഭീകരവാദത്തിന് അനുകൂലമായ നിലപാടെടുത്തു എന്നുള്ള വിമർശനം വളരെ വ്യാപകമാണ് അത്തരമൊരു ഒറ്റപ്പെടൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ ഒട്ടും അഭികാമ്യമല്ല കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം കമ്മ്യൂണിസം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആവരണമാണ് അല്ലെങ്കിൽ ഒരു ഒരു മുദ്രാവാക്യം മാത്രമാണ് ചൈന ലോകം മുഴുവൻ വികസിക്കുന്ന ഒരു വ്യവസായ സാമ്രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര തലത്തിലൊരു തിരിച്ചടി ഉണ്ടാകുന്നത് ചൈനയ്ക്ക് തീരെ താല്പര്യമില്ല ഇതിനെ പ്രധാനമായും ചൈന ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഒരു വലിയ കാര്യമുണ്ട് അതെന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ പ്രാവശ്യം ഈ ആഗോള ഭീകരനായി മസൂദ് അസറിനെ പ്രഖ്യാപിക്കാനുള്ള പ്രമേയം നീക്കിയത് യുണൈറ്റഡ് കിങ്ഡം ഇംഗ്ലണ്ടും അതേപോലെ ഫ്രാൻസും അമേരിക്കയും ഒക്കെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ഇപ്രാവശ്യം ചൈന ഇതിന് വീണ്ടും സാങ്കേതികമായി തടയിടാൻ ശ്രമിച്ചാൽ ഇത് യു എൻ സുരക്ഷാ കൗൺസിൽ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ ഈ വിഷയം പരസ്യമായ ചർച്ചയ്ക്ക് അജണ്ടയിൽ വെക്കുമെന്ന് ഈ മൂന്ന് രാജ്യങ്ങളും ചൈനയെ അറിയിച്ചു അത് പരസ്യമായ അജണ്ടയിൽ വെക്കുകയും പരസ്യമായ ചർച്ച ഉണ്ടാകുകയും ചെയ്താൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നാണക്കേടായി മാറും ആ നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടിയാണ് ചൈന ഇപ്രാവശ്യം അതിനെ മുട്ടുമടക്കാൻ തയ്യാറായത് ഇത് തീർച്ചയായിട്ടും യു ആയാലും യു എസ് ആയാലും ഫ്രാൻസായാലും അവർ ഇത്രയും കാര്യമായിട്ട് ഈ വിഷയത്തിൻ്റെ പിന്നിൽ നിലകൊണ്ടത് ഇന്ത്യയുടെ സമ്മർദ്ദവും അല്ലെങ്കിൽ ഇന്ത്യയോടുള്ള അവരുടെ ഒരു സൗഹൃദത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ന് മാത്രമല്ല ചൈനയ്ക്ക് മറ്റൊരു തിരിച്ചറിവ് കൂടി ഉണ്ടായത് ചൈന ഇപ്പോൾ ചൈനയുടെ സാമ്പത്തികമായ കാര്യങ്ങൾക്കും മറ്റ് കാര്യങ്ങൾക്കും വേണ്ടി പാകിസ്ഥാനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇന്ത്യക്കെതിരായ ഒരു ആയുധമായിട്ട് ചൈന പാകിസ്ഥാനെ കണ്ടിരുന്നു ഇന്ത്യയുടെ വളർച്ച ഈ മേഖലയിൽ തടയാനുള്ള ഒരായുധമായി പക്ഷേ അത് നടക്കുന്നില്ല എന്ന് ചൈനയ്ക്ക് ഇപ്പോൾ ഏതാണ്ട് ബോധ്യം വന്നിട്ടുണ്ട് അതുകൊണ്ടുകൂടിയാണ് പാകിസ്ഥാനു വേണ്ടി സംരക്ഷക വേഷം കെട്ടുന്നത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ലാഭകരമല്ല എന്നുള്ള ഒരു തിരിച്ചറിവിൽ ചൈന എത്തുന്നത് ഇതും കൂടാതെ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ഭീകരവാദത്തിനെതിരെ ലോകമെമ്പാടും അഭിപ്രായ അഭിപ്രായ സ്വരൂപീകരണം നടക്കുമ്പോൾ അതിനെതിരായിട്ട് നിൽക്കുന്നതും ശരിയല്ല എന്ന് ചൈനയ്ക്ക് തോന്നിയിട്ടുണ്ടാകും കാരണം ചൈനയ്ക്കുള്ളിൽ തന്നെ ഇസ്ലാമിക തീവ്രവാദികളുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇതിനോടകം വളരെ വ്യാപകമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ചൈന കഴിഞ്ഞ മാർച്ചോടുകൂടി തന്നെ ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാട് മാറ്റം പാകിസ്ഥാനെ അറിയിച്ചത് ചൈനയുടെ ഡെപ്യൂട്ടി വിദേശകാര്യ വകുപ്പ് മന്ത്രി പാകിസ്ഥാനിലേക്ക് പോവുകയും അവരുടെ നിലപാട് മാറ്റം കൃത്യമായിട്ട് ഇമ്രാൻഖാൻ ഭരണകൂടത്തെ അറിയിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി ഇമ്രാൻഖാൻ ചൈന ചൈനയിൽ ചെല്ലുകയും ചൈനയിൽ വിശദമായ ചില ചർച്ചകൾ നടത്തുകയും ചെയ്തു അതിലെ ഒരു പ്രധാന വിഷയം ഇതുതന്നെയാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് അപ്പോൾ ചൈനയുടെ നിലപാട് മാറ്റത്തിൻ്റെ കാര്യം വളരെ വ്യക്തമാണ് പാകിസ്ഥാൻ എന്തുകൊണ്ട് പെട്ടെന്ന് നല്ല കുട്ടിയായി എന്നും കൂടി ഉള്ള ഒരു ചോദ്യമുണ്ട് കാരണം നമ്മൾ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുമ്പോൾ പാകിസ്ഥാനിൽ നിന്ന് പ്രതീക്ഷിച്ച പ്രതിഷേധ സ്വരങ്ങളോ മറ്റ് വിവാദങ്ങളോ ഒന്നും ഉണ്ടായില്ല പാകിസ്ഥാൻ പൂർണ്ണമായി നിശബ്ദരാണ് എന്ന് മാത്രമല്ല മസൂദ് അസറിനെതിരെയുള്ള നടപടികൾ യു എൻ പറയുന്നതനുസരിച്ച് എടുക്കും എന്ന ഉറപ്പും പാകിസ്ഥാൻ അന്ത അന്താരാഷ്ട്ര സമൂഹത്തിന് കൊടുത്തിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം തീർച്ചയായിട്ടും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ തിരിച്ചടി ഭീകരമാണ് ആ തിരിച്ചടിയുടെ ഞെട്ടലിൽ നിന്ന് പാകിസ്ഥാൻ മോചിതന മോചിതരായിട്ടില്ല എന്ന് വേണം കരുതാൻ ഇതാദ്യത്തെ തിരിച്ചടിയല്ല ശരിക്കും ആദ്യത്തെ തിരിച്ചടി ബാലാക്കോട്ട് ആക്രമണത്തിന് ശേഷം അഭിനന്ദൻ വർത്തമാൻ എന്ന ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥൻ പാകിസ്ഥാൻ്റെ പിടിയിൽപ്പെടുമ്പോഴാണ് പതിവ് ശൈലിയിൽ അഭിനന്ദനെ വെച്ചിട്ട് വിലപേശൽ നടത്താമെന്നായിരുന്നു പാകിസ്ഥാൻ തുടക്കത്തിൽ കരുതിയത് അതിനുവേണ്ടി അവർ കോപ്പ് കൂട്ടുകയും ചെയ്തിരുന്നു സമ്മേളനങ്ങളും മറ്റു കാര്യങ്ങളും നടത്തിയിരുന്നു എന്നാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാകുന്നതിൻ്റെ സൂചനകൾ പിന്നീട് ലഭിച്ചു ഇന്ത്യയുടെ നാവികസേന കറാച്ചി എയർപോർട്ട് ലക്ഷ്യമാക്കി നീങ്ങി ഇന്ത്യയുടെ മുങ്ങിക്കപ്പലുകൾ ഉൾപ്പെടെയുള്ള സന്നാഹങ്ങൾ അങ്ങോട്ടേക്ക് മാറി അതേപോലെ ഇന്ത്യയുടെ പശ്ചിമ പ്രദേശത്തുള്ള പശ്ചിമ അതിർത്തിയിലുള്ള എല്ലാ വ്യോമസേനാ താവളങ്ങളും സജ്ജമായി യുദ്ധത്തിനു വേണ്ടി സജ്ജമായി ഇതൊക്കെ കണ്ടപ്പോഴും പാകിസ്ഥാൻ ഒരു പരിധി വരെ പാകിസ്ഥാൻ്റെ സൈനിക മേധാവികൾ ധരിച്ചത് ഇത് പരി പതിവ് വിരട്ടൽ മാത്രമാണ് എന്നുള്ളതാണ് പക്ഷേ അങ്ങനല്ല എന്ന് പാകിസ്ഥാനെ അറിയിച്ചത് അമേരിക്കയാണ് അമേരിക്കയുടെ ഒരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ പിന്നോട്ടടിക്കാൻ പ്രേരിപ്പിച്ചത് പാകിസ്ഥാൻ വളരെ പെട്ടെന്ന് തന്നെ നാഷണൽ അസംബ്ലിയിൽ ഇമ്രാൻഖാൻ പറഞ്ഞു ഞാൻ എൻ്റെ വിശാല മനസ്കഥ കൊണ്ട് അഭിനന്ദൻ വർത്തമാനെ ഇന്ത്യക്ക് വിട്ടുകൊടുക്കുന്നു എന്ന് പക്ഷേ അതായിരുന്നില്ല കാര്യം പാകിസ്ഥാന് അമേരിക്കയിൽ നിന്ന് ലഭിച്ച സന്ദേശം വളരെ കൃത്യമായിരുന്നു നരേന്ദ്രമോദിയുടെ മനസ്സ് ഉറപ്പിച്ച മട്ടാണ് യുദ്ധം പൂർണ്ണമായി പൂർണ്ണ യുദ്ധമുണ്ടാവും സർവ്വവിനാശമുണ്ടാവും ഞങ്ങളുടെ ആരുടെയും സപ്പോർട്ട് ഉണ്ടാവില്ല എന്ന് വളരെ കൃത്യമായിട്ട് അമേരിക്ക അറിയിച്ച അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പാകിസ്ഥാൻ അത്തരം നടപടികളിൽ നിന്ന് പിന്മാറാൻ തയ്യാറായത് പാകിസ്ഥാൻ്റെ ഈ ഒറ്റപ്പെടൽ ഏതാണ്ട് അന്താരാഷ്ട്ര സമൂഹത്തിൽ പൂർണ്ണമാവുകയാണ് ഒസാമ ബിൻ ലാദൻ എന്ന ആഗോള ഭീകരനെ പാകിസ്ഥാനിൽ നിന്നാണ് പിടിച്ചത് ഇപ്പോൾ മറ്റൊരു മറ്റൊരാഗോള ഭീകരൻ പാകിസ്ഥാൻ്റെ മടിയിൽ സുഖമായി വസിക്കുന്നു ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഇമ്പാക്റ്റ് വലിയ തിരിച്ചടികൾ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ് അത് ആഗോള തീവ്രവാദത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല പാകിസ്ഥാനിൽ ഈ ലഭിക്കുന്ന ധനസഹായത്തിൻ്റെ കാര്യത്തിലും പാകിസ്ഥാൻ സ്വദേശികൾക്ക് പൗരന്മാർക്ക് വിദേശത്ത് സഞ്ചരിക്കാൻ സാധിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ വിവിധ മേഖലകളിൽ പാകിസ്ഥാൻ തിരിച്ചടി നേരിടാൻ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ തിരിച്ചറിവിൻ്റെ ഫലമായിട്ടാണ് ഈ രണ്ട് രാജ്യങ്ങളും നല്ല കുട്ടികളായി ഈ ആഗോള ഭീകരനെ പട്ടികയിൽ മസൂദിനെ പെടുത്തുന്ന വിഷയത്തിൽ നിശബ്ദരായത് പക്ഷേ ഇതിനർത്ഥം ഇവർ ഇതിനെതിരായിട്ട് ശ്രമിച്ചിട്ടില്ല എന്നല്ല ഓരോ ഘട്ടത്തിലും ഇവർ ചൈനയും പാകിസ്ഥാനും ഈ ഇങ്ങനെയൊരു പ്രഖ്യാപനം വരാതിരിക്കാൻ വളരെയധികം ശ്രമിച്ചിരുന്നു ഇംഗ്ലണ്ടിനെയാലും ഫ്രാൻസിനെയായാലും അമേരിക്കയായാലും ഓരോ രാജ്യങ്ങളെയായി പ്രത്യേകം പ്രത്യേകം ബന്ധപ്പെട്ട് നിങ്ങൾ നിങ്ങളിങ്ങനെയൊരു ഇതിൽ നിന്ന് പിന്മാറണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിരുന്നു അവസാനം ഇതൊന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയെങ്കിലും ഈ ഒരു വിഷയം ഈയൊരു പ്രഖ്യാപനം ഉണ്ടാകരുത് എന്ന ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ആവർത്തിച്ചുള്ള അഭ്യർത്ഥന പോലും ഈ രാജ്യങ്ങളെല്ലാം യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിലെ രാജ്യങ്ങളെല്ലാം തള്ളിക്കളഞ്ഞത് ഇന്ത്യയുടെ ഏറ്റവും വലിയ നയതന്ത്ര വിജയത്തിൻ്റെ പ്രഖ്യാപിതമായ ഉദാഹരണമാണ് എന്തായാലും ഈ സംഭവ നിന്ന് രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന വ്യക്തിയെ ചൈനയും പാകിസ്ഥാനും ഭയപ്പെടുന്നു എന്നുള്ളതാണ് അതിലൊന്ന് രണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ തിരിച്ചുവരുമെന്ന് ഇന്ത്യയുടെ ശത്രുക്കൾക്കും ബോധ്യമായിരിക്കുന്നു നമസ്കാരം ജയ് ഹിന്ദ്